ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നാല് അപ്ഡേറ്റുകളാണ്. ഇന്ന് നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് സ്റ്റാർ പണ്ടർ എന്നൊരു ആപ്ലിക്കേഷൻ ആണ്. ഈ ആപ്ലിക്കേഷൻ ആദ്യം തന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾക്കിതിൽ ക്രിക്കറ്റ് ഫുട്ബോൾ ഗെയിമുകൾക്ക് പുറമെ നിരവധി ഗെയിമുകൾ കളിച്ച് ഏണിക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പൈസ വിഡ്രോ ചെയ്യാനുള്ള അവസരവും ഇതിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് കമന്റ് ബോക്സിൽ കാണുന്ന ലിങ്ക് ഉപയോഗിച്ച് ഉടൻ തന്നെ കളി ആരംഭിക്കുക. സയ്യിദ് മുസ്തഖ് അലി ടി ട്വന്റി ട്രോഫിയിൽ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനവുമായി ഇന്ത്യയുടെ യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷൻ. ജാർഖണ്ഡിനു വേണ്ടി ഒഡീഷയ്ക്കെതിരെയാണ് ഇഷാൻ കിഷൻ മിന്നും പ്രകടനം കാഴ്ചവെച്ചത്. ഓപ്പണറായി ഇറങ്ങിയ താരം പുറത്താകാതെ 102 റൺസ് നേടിയാണ് ടീമിന് വമ്പൻ വിജയം നേടിക്കൊടുത്തത്. മുസ്തഖ് അലി ടി ട്വന്റി ട്രോഫിയിൽ ജാർഖണ്ഡിന്റെ ആദ്യ വിജയമാണ് ഇത്. 64 പന്തിൽ 7 കൂറ്റൻ സിക്സറുകളും 5 ഫോറും ഉൾപ്പെടെയായിരുന്നു ഇഷാൻ കിഷന്റെ സെഞ്ചുറി. ജാർഖണ്ഡ് 188 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഒഡീഷ 117 റൺസിന് എല്ലാവരും പുറത്താവുകയായിരുന്നു. ഇനി മറ്റൊരു വാർത്ത. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇന്ത്യയുടെ ടി ട്വന്റി ടീമിന്റെ അഭിവാജ്യ ഘടകം തന്നെയാണ് വിരാട് കോഹ്ലി. ഏഷ്യക്കപ്പിലൂടെ തന്റെ ഫോം വീണ്ടെടുത്ത വിരാട് കോഹ്ലി ഏഷ്യക്കപ്പിലെ ടോപ്പ് സ്കോററുമായിരുന്നു. 276 റൺസാണ് താരം നേടിയത്. ഇപ്പോഴിതാ ഇന്ത്യയുടെ ടി ട്വന്റി ലോകകപ്പിലെ നട്ടെല്ല് വിരാട് കോഹ്ലി ആയിരിക്കുമെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ താരവും മുൻ കോച്ചുമായിരുന്ന രവിശാസ്ത്രി. നിങ്ങളുടെ അഭിപ്രായത്തിൽ ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യയുടെ മെയിൻ കളിക്കാരൻ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് ആരായിരിക്കും? കമന്റായി രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വാർത്ത. ഗോൾഫ് കളിച്ച് ജോഷ് ഇംഗ്ലീസിന് പരിക്കേറ്റെന്ന് പറഞ്ഞപ്പോൾ ആരാധകർ വിശ്വസിച്ചു. എന്നാൽ തൊട്ടു പിന്നാലെ ചെറിയ പരിക്കിനെ തുടർന്ന് ജോഷ് ലോകകപ്പ് തന്നെ നഷ്ടമാകും എന്ന വാർത്ത കേട്ടപ്പോൾ ആരാധകരും ഇപ്പോൾ സംശയം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ്. തകർപ്പൻ ഫോമിലുള്ള കാമറൂൺ ഗ്രീനിനെ ടീമിൽ തിരികെ കയറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് ഈ പരിക്കെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഇന്ത്യക്കെതിരായ പരമ്പരയ്ക്ക് മുമ്പേ ഓസ്ട്രേലിയ ലോകകപ്പ് ടീമിനെ പ്രഖ്യാപിച്ചിരുന്നു. ടീം പ്രഖ്യാപനത്തിനു ശേഷം നടന്ന പരമ്പരയിൽ ഗ്രീൻ തകർപ്പൻ പ്രകടനമാണ് പുറത്തെടുത്തത്. അത് ബാറ്റുകൊണ്ടും ബൗളുകൊണ്ടുമാണ് എന്നതാണ് ശ്രദ്ധേയം. ജോഷ് ഇംഗ്ലീസ് ആവട്ടെ ഇന്ത്യക്കെതിരെ വലിയ ഫോമിലല്ലായിരുന്നു എന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമായിരുന്നു. ജോഷ് ഇംഗ്ലീസിനു പകരം കാമറൂൺ ഗ്രീനിനെ ടീമിൽ തിരികെ കയറ്റിയത് ഇപ്പോൾ ഓസ്ട്രേലിയയുടെ വലിയ തട്ടിപ്പെന്നാണ് സോഷ്യൽ മീഡിയയിൽ പരക്കുന്ന വാർത്ത. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റായി രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വാർത്ത. ഓസ്ട്രേലിയ നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിൽ ക്രിക്കറ്റ് ലോകം ശ്വാസമടക്കി പിടിച്ചു കാത്തിരുന്ന ഇന്ത്യ പാക് പോരാട്ടം തടസ്സപ്പെടാനുള്ള സാധ്യതയാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ട്. പുറത്തുവരുന്ന കാലാവസ്ഥാ പ്രവചന പ്രകാരം മത്സരം നടക്കുന്ന ദിനം മെൽബണിൽ ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിവരം. 23 മെൽബണിൽ മഴ പെയ്യാൻ 80% സാധ്യതയുണ്ടെന്ന് ഓസ്ട്രേലിയൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. മത്സരം നടക്കുന്ന വൈകുന്നേരമായിരിക്കും മഴ പെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യതയെന്നും പ്രവചനത്തിൽ പറയുന്നു. മഴ മൂലം മത്സരം ഒരു പന്ത് പോലും എറിയാതെ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെടാനുള്ള ശക്തമായ സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ പാക് പോരാട്ടം നേരിൽ കാണാനായി ടിക്കറ്റ് എടുത്ത 100,000 ആരാധകരെയും ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരെയും നിരാശപ്പെടുത്തുന്നതാണ് മെൽബണിൽ നിന്ന് വരുന്ന ഇപ്പോഴത്തെ വാർത്ത.